വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് പബ്ജി എന്ന മൊബൈൽ ഗെയിം ഇപ്പോൾ നിരോധിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഓൺലൈനിൽ വളരെ കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പബ്ജി നിരോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തിന് ഹാനികരമെന്ന് കണ്ടെത്തിയാണ് നടപടി. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഇയാണ് പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകളാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിന് ഹാനികരം എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിശദീകരണം. സ്റ്റേറ്റസ് ഇടുമ്പോൾ പബ്ജി ബാൻ ആയി വേണ്ടി അറിയാണ്ട് സ്റ്റേറ്റസ് ഇട്ട് വിഷമത്തോടെ സ്റ്റേറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യും. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അവർ പബ്ജി കളിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് ആ പബ്ജിന് വികാരം അറിയാം. ഒരുപാട് പേര് വിചാരിക്കുന്നത് ഈ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സമയം കളയാനുള്ള ഒരു സാധനം മാത്രമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഒരുപാട് പേർക്കുള്ളത്. പക്ഷെ എന്തായാലും പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സത്യം പറയാം, പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇട്ട് വലുതാക്കുന്ന രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് പബ്ജി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ പബ്ജി മൊബൈൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, ഒരു തവണ പോലും കളിച്ചിട്ടില്ലാത്ത കുറെ സ്റ്റാറ്റസ് ഓടിയത്. പിന്നെ രണ്ടാമത് നമ്മുടെ പൂത്തുമ്പി കുള്ളമാണ്. ഈ ഗെയിം നമുക്കൊക്കെ ഓരോരുത്തരുടെയും കരിയറും ഓരോരുത്തരുടെയും ഇമോഷൻസ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കാര്യങ്ങൾ വളർന്നു വന്നൊരു ഗെയിം. പെട്ടിയിലാക്കാൻ ഇത് നിങ്ങളുടെ ടിക്ടോക്ക് അല്ല, ഇത് പബ്ജി ആണ്, ഇതൊരു ഇമോഷനാണ്, ഇതൊരു ഗെയിമാണ്.